അസ്സാം അസ്സലാത്തു വസ്സലാമു ബിസ്മില്ലാ അലഹമുല്ലാത്ത ഇസ്ലാമിനെതിരെയുള്ള ഒച്ചപ്പാടുകളാൽ മുഖരിതമാണ് അന്തരീക്ഷം എല്ലായിടത്തും ഇസ്ലാമിനെ തമസ്കരിക്കാൻ പരിശുദ്ധ ഖുർആാനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രവാചകൻ സലഹ്ലൈ വസ്ലമയെ മ്ലേച്ചമായി അവതരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ മാധ്യമങ്ങളിൽ ഇലക്ട്രോണിക് സോഷ്യൽ മീഡിയകളിൽ സാഹിത്യത്തിൽ കലകളിൽ എല്ലാറ്റിലും ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പരിശ്രമങ്ങളാണ് കാണുന്നത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇസ്ലാമിനെ വെറുപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മനുഷ്യരെ സകലവിധ സങ്കുചിതത്വങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ദർശനമാണ് ഇസ്ലാം മനുഷ്യരെ സകലവിധ ചൂഷണങ്ങളിൽ നിന്നും മുക്തമാക്കുന്ന ആദർശമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരാണ് ചൂഷകന്മാരെല്ലാം ചൂഷകന്മാർക്ക് മനുഷ്യരുടെ ആത്മാവിനെയും ബുദ്ധിയെയും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ നേരിടിയെടുക്കണമെങ്കിൽ ഇസ്ലാമിനെ തമസ്കരിക്കാതെ നിർവാഹമില്ല ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ആളുകളുടെ ചിന്തിക്കുന്നവരുടെ ബുദ്ധിയെ സ്വാധീനിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ബുദ്ധിയെയും ചിന്തയെയും ആത്മാവിനെയുമെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് നിലനിൽക്കുവാൻ ആളുകൾക്ക് ഇസ്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു പ്രതിപക്ഷത്തെ നിൽക്കുന്നു ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ കോടികൾ അവർ മുടക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ എല്ലാവിധ മീഡിയകളും ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ അവയുടെ കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുന്നു ഇവിടെയാണ് പുതിയ തലമുറയുടെ ഭാഷയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ട ഇസ്ലാമിനെ യഥാർത്ഥത്തിലുള്ള സന്ദേശങ്ങൾ എത്തിക്കേണ്ട ബാധ്യത നമുക്കുള്ളത് തീർച്ചയായും ആ ബാധ്യത ഏറ്റെടുക്കേണ്ടത് പുതിയ തലമുറയുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്നവരാണ് പുതിയ തലമുറയുടെ പ്രതിനിധികളാണ് ന്യൂജനാണ് ആ ബാധ്യത ഏറ്റെടുക്കുകയാണ് ഈ ഇന്റലക്ച്വൽ ചാലഞ്ച് ഇന്റലക്ച്വൽ ചാലഞ്ച് പുതിയ തലമുറയിലുള്ളവരുടെ ആത്മീയമായ വികാസത്തിലൂടെ ആത്മീയമായ ഉത്തേജനത്തിലൂടെ അവർക്ക് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഇസ്ലാമിനെതിരെയുള്ള തെറ്റിദ്ധാരണകൾക്ക് മുന്നിൽ എങ്ങനെ പ്രതിരോധം തീർക്കാമെന്ന് പ്രായോഗികമായി പഠിപ്പിക്കുകയാണ് അതിനുവേണ്ടി ഉള്ള ഒരു ഒരു വലിയ പദ്ധതിയാണ് ഇൻ ഇൻ്റലക്ച്വൽ ചാലഞ്ച് പുതിയ തലമുറയിൽ ഉള്ള ആളുകൾ പുതിയ തലമുറയോട് പുതിയ തലമുറയുടെ ഭാഷയിൽ സംസാരിക്കുന്ന അവരെ സംസ്കരിക്കുവാൻ കൂടെ നിൽക്കുന്ന അവർക്കെതിരെ വരുന്ന ഇസ്ലാമിനെതിരെയുള്ള കൂരമ്പുകളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിനെതിരെ വരുന്ന ആയുധങ്ങളെ എങ്ങനെ ഭൂമറാങ്ങുകളാക്കി ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കാമെന്ന് പരിശീലിപ്പിക്കുന്ന കൃത്യമായ പദ്ധതി ആ പദ്ധതിയിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് പുതിയ തലമുറയുടെ വക്താക്കളാണ് അവിടെ ഈ റമദാനിൽ ആ പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെടുമ്പോൾ ആദ്യമായി നമ്മുടെ ആത്മീയമായ സംസ്കരണമാണ് ആവശ്യം ആ ആത്മീയ സംസ്കരണത്തിന് വേണ്ടിയുള്ള പരിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ഏൻ ഇന്റലക്ച്വൽ ചാലഞ്ചിന്റെ വക്താക്കൾ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ ആത്മീയമായ സംസ്കരണത്തിന് ഉതകുന്ന രൂപത്തിലുള്ള പദ്ധതിയാണത് പഠന പദ്ധതിയാണത് ആ പഠന പദ്ധതിയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഭാവിയിൽ നമ്മെ നമ്മുടെ മക്കളെ നമ്മുടെ സഹോദരങ്ങളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിക്കുന്നവരെയും അല്ലാത്തവരെയും എല്ലാവരെയും ഈ ഇന്റലക്ച്വൽ ചാലഞ്ച് ടീമിൽ ഉൾപ്പെടുത്തി ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള ആദർശ പ്രചരണത്തിന് വേണ്ടിയുള്ള ഇസ്ലാമിക ആദർശത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഇസ്ലാമിക ആദർശത്തിനെതിരെ അതിശക്തമായി പോരടിക്കുന്നവരക്കെതിരെ പ്രത്യാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ശക്തമായി പടയണിയിൽ ചേർത്തുവാൻ നാം പരിശ്രമിക്കുക ഇത് ബൗദ്ധികമായ ഒരു ചാലഞ്ചാണ് ആ ബൗദ്ധികമായ ബുദ്ധിപരമായ ചാലഞ്ച് ഏറ്റെടുക്കുകയാണ് നമ്മുടെ യുവാക്കൾ ആ യുവാക്കൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പരിപാടിയിലൂടെ ഒരുപാട് ആളുകൾക്ക് അതിന് ഉപകാരം ലഭിക്കുവാൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ അലഹമുല്ലമീൻ സ്ലാ